മുക്കം നഗരസഭയിലെ കാഞ്ഞിരമൊഴി ശ്രീ രവിപുരം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം നഗരസഭയിലെ കല്ലുരുട്ടി കാഞ്ഞിരമൊഴി ശ്രീ രവിപുരം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 6 നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയും ക്ഷേത്രം ട്രസ്റ്റി ബോർഡും ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. രാവിലെ 4:30 നട തുറക്കും. നിർമാല്യ ദർശനം, ഗണപതി ഹോമം, മഹാഗണപതി ഹോമം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രസാദവൂട്ട് തുടങ്ങിയവ നടക്കും. തുടർന്ന് 5:30 താലപ്പൊലിയും തീർത്ഥക്കുന്നിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള വരവാഘോഷവും നടക്കും. രാത്രി 7:30 നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും നടക്കും. 10 കളേഴ്സ് കാലിക്കറ്റിൻ്റെ മെഗാഷോയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠാദിന മഹോത്സവം വരുന്ന 6 ബുധനാഴ്ച അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിക്കുകയും രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം തുടങ്ങി ശ്രീഭൂതബലി, ആധ്യാത്മിക പ്രഭാഷണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രസാദവൂട്ട്, വൈകിട്ട് താലപ്പൊലി, അതിനുശേഷം സാംസ്കാരികമായിട്ടുള്ള പരിപാടികൾ, അതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും മറ്റും വളരെ ഗംഭീരമായി തന്നെ നടത്തുന്നതാണ്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയോടു കൂടിയായിരിക്കും ഇത്തവണത്തെ ഉത്സവമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ കോവിഡ് കാലഘട്ടമായത് കൊണ്ട് എല്ലാ ഉത്സവങ്ങളും നമ്മൾ നിന്ന് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇന്നാണ് ഏറ്റവും കുറവ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോവിഡായിട്ട് റിപ്പോർട്ട് ചെയ്തത്, ഡോക്ടർ നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ ആഘോഷങ്ങളുടെ കാലഘട്ടമായി മാറി. രവിപുരം ശിവക്ഷേത്രം നമ്മുടെ അതിൻ്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഉത്സവം നടത്താൻ തീരുമാനിച്ചത് ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PV കേശവൻ നമ്പൂതിരി, കമ്മിറ്റി പ്രസിഡന്റ് രാജേശൻ വള്ളാരംകുന്നത്ത്, സെക്രട്ടറി CB പ്രഭീഷ്, കെ സുരേന്ദ്രൻ, ഡോക്ടർ CK ഷാജി, ചെറുകാട്ട് അനിത, രാജൻ കോട്ടോൽ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.